നമസ്കാരം. കോൺഗ്രസിനെ പോലെ തന്നെ യു ഡി എഫിനകത്തുള്ള ഘടക കക്ഷികളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയെ എടുത്ത് പരിശോധിച്ചാലും അവരും അതിജീവനത്തിന് വേണ്ടി പെടാപ്പാടുപെടുകയാണ്. കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്ന് ഈ കക്ഷികളും തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് എന്ന സംവിധാനത്തെ എടുത്ത് പരിശോധിച്ചാൽ അതിലുള്ള പാർട്ടികൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫും ആർഎസ്പിയുമാണ് എടുത്തു പറയത്തക്ക പ്രധാന ഘടകകക്ഷികൾ. ഈ പറയുന്ന ഘടകകക്ഷികളുടെ അവസ്ഥ ഇന്നെന്താണ്? ലീഗിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഹരിത വിഷയത്തിലും ഒപ്പം കുഞ്ഞാലിക്കുട്ടി പ്രശ്നത്തിലും തങ്ങൾ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിലും ഒപ്പം കള്ളപ്പണ ആരോപണത്തിലും മലബാർ മേഖലയിൽ അവരുടെ വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പിളർന്ന് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ഒരു വാൽപാത്താണ് ജോസഫ് വിഭാഗം. ജോസഫ് വിഭാഗത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടു അവർക്ക് ജനസ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. പോരാത്തതിന് വിശാല കേരള കോൺഗ്രസ് ഐക്യം എന്ന നിലയ്ക്ക് കുറെയേറെ പഴയ കേരള കോൺഗ്രസ്സുകാരെ എല്ലാം വിളിച്ചു ചേർത്ത് അദ്ദേഹം ഒരു മുന്നണി ഉണ്ടാക്കി. ഇപ്പോ അതിനകത്താണെങ്കിൽ കൂട്ടത്തല്ലാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. പല നേതാക്കന്മാരും വഴിയാധാരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി. പിന്നീട് ആർ എസ് പി ഒറ്റ എം എൽ എമാർ പോലും ഇല്ലാത്ത ഗതികേടിലാണ്. ഈ നിലയ്ക്ക് യു ഡി എഫ് മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഒരു തിരിച്ചു വരവെന്നത് അപ്രാപ്യമായ കാര്യമാണ്. അവരാണിപ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിനകത്തെ പ്രതിസന്ധിയെ സംബന്ധിച്ച് വിലപിക്കുന്നത്. സ്വന്തം പാർട്ടി ഏകദേശം തകർന്നടിയുന്ന അവസ്ഥയിലാണ്. ലീഗിനാണെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കൊണ്ടും ഒപ്പം വോട്ട് ചോർച്ച കൊണ്ടും അവർക്ക് നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്. നേതൃമാറ്റത്തിന് വേണ്ടി അണികൾക്കിടയിൽ നിന്ന് മുറവിളി വരികയാണ്. ഹരിത പോലുള്ള സംഘടനകൾ ഈ സംഘടനാ നേതാക്കൾ പറയുന്നത് കേൾക്കാതെ വനിതാ കമ്മീഷന്റെ അടുത്ത് പരാതിയുമായി പോയിരിക്കുന്നു. പോരാത്തതിന് മലപ്പുറത്ത് അവരിപ്പോൾ നിലനിൽപ്പിന് വേണ്ടി സമസ്തയെ രംഗത്തിറക്കി കമ്മ്യൂണിസ്റ്റിനെതിരെ പ്രചരണം നടത്താൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയ പാർട്ടികളുടെ ഒരു കൂടാരമായി യു ഡി എഫ് മാറിയിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കാലാനുസൃതമായി തലമുറ മാറണം. പഴയ നേതാക്കന്മാരെ പുതിയ കുപ്പിയിലാക്കി എന്ന് വെച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ സെമി കേഡർ സംവിധാനത്തിലാക്കാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തി അവർ തൊലിപ്പുറത്ത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലീഗിനായിക്കോട്ടെ, ആർ എസ് പി ആയിക്കോട്ടെ, ഈ പറയുന്ന ജോസഫ് വിഭാഗത്തിലായിക്കോട്ടെ, എല്ലാ പാർട്ടികളിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള നേതൃമാറ്റം ഉണ്ടായിട്ടില്ല. ആ നേതൃമാറ്റം ഉണ്ടാകാത്തതിന്റെ പരിണിത ഫലമായി ഇവർക്കൊന്നും ഇപ്പോൾ ഗ്രാസ് റൂട്ടുകളിൽ പ്രവർത്തകരില്ലാത്ത അവസ്ഥയാണ്. ഈ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് എങ്ങനെയാണ് 99 സീറ്റുകളിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെ ഇവർ നേരിടാൻ പോകുന്നത്? വരും കാലഘട്ടത്തിൽ പോലും ഇവരുടെ പുതിയ സിസ്റ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പുതിയ സിസ്റ്റം വെച്ചിട്ടോ ഈ പറയുന്ന നേതാക്കന്മാർക്കോ പുതിയ കാലഘട്ടത്തിലെ യുവജനങ്ങളെ ഈ സംവിധാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഈ സംവിധാനം എത്ര കാലം ഈ നിലയ്ക്ക് പോകും? എല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇതൊന്ന് മാറ്റിയാൽ അവിടെ അവസാനിക്കും. ആർ എസ് പി ഇപ്പോൾ യു ഡി എഫ് യോഗത്തിന് ശേഷം പറയുന്നു അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. എന്ത് പ്രശ്നം പരിഹരിക്കപ്പെട്ടു? കഴിഞ്ഞ 10 വർഷമായി അവർക്ക് നിയമസഭയിൽ ഒരു എം എൽ എ ഇല്ല. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? ഈ ലീഗിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് 21 സീറ്റ് ഉണ്ടായിരുന്നത് ഇക്കുറി അത് 15 ആയിട്ടുണ്ട്. പോരാത്തതിന് മലബാർ മേഖല വിട്ട് മറ്റെങ്ങും ലീഗിന് അവരുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ലീഗിന്റെ അവസ്ഥ ഇന്നത്തെക്കാളും പരിതാപകരമാണ്. കേവലം 10 സീറ്റിലേക്കൊക്കെ അവർ ചുരുങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അവർക്ക് എറണാകുളം പോലുള്ള മധ്യ കേരളത്തിൽ പോലും സ്വാധീനമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം വിട്ടു കഴിഞ്ഞാൽ കണ്ണൂർ പോലുള്ള ജില്ലകളിൽ മാത്രമാണ് അവർക്ക് പേരുണ്ടെങ്കിലും എം എൽ എമാരുള്ളത്. ഇതുകൂടി അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ മലപ്പുറം എന്ന ജില്ലയിലേക്ക് മാത്രം അവർ കേന്ദ്രീകരിക്കപ്പെടുന്ന സമയം വിദൂരമല്ല. ഈ പാർട്ടിയെ ഏത് രീതിയിലാണ് ഇപ്പോൾ യു ഡി എഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത്? അവർ തിരിച്ചറിയുന്നില്ല, അവർ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ നഷ്ടമായി പോയി, താഴേക്കിടയിൽ നിന്ന് ഈ സംവിധാനത്തിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ കടന്നു വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. വരുന്നുണ്ട് തുലോം തുച്ഛവും. ഈ മതത്തിന്റെ മറവ് പിടിച്ച് എത്ര കാലം ഇവർക്ക് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ജോസഫ് വിഭാഗമായിക്കോട്ടെ, അവരും മതത്തെ ആശ്രയിച്ചാണ് ഈ പറയുന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ജോസഫ് വിഭാഗത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയൊന്നും ആ പാർട്ടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വളരെ സംശയകരമാണ്.
രണ്ടോ മൂന്നോ എംഎൽഎമാരെയും കൊണ്ട് എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അവർക്ക് ഈ പറയുന്ന നേതാക്കന്മാരെയെല്ലാം എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക? പ്രമുഖരായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ആയിക്കോട്ടെ, ജോണി നെല്ലൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പി സി തോമസ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇവരുടെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയാൻ കാരണം അഞ്ചു വർഷം അധികാരത്തിന് പുറത്ത് പിന്നെയും നിൽക്കേണ്ടി വരുമ്പോൾ ഇവരൊക്കെ തമ്മിൽ തല്ലി പല പല പാർട്ടികളായിട്ട് വീണ്ടും പോകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിലെ മുന്നണികളെല്ലാം ശിഥിലമായി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരുന്നത്. പിന്നെ ആർ എസ് പിയുടെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യവുമില്ല. അവർക്ക് കൊല്ലം പോലൊരു ജില്ലയിൽ മാത്രമാണ് സ്വാധീനമുള്ളത്. ആ ജില്ലയിൽ ഇപ്പോൾ ഇരവിപുരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചവറ ആയിക്കോട്ടെ, ഈ രണ്ട് സീറ്റിലും അവർക്ക് കച്ചി തൊടാനായിട്ടുള്ള അവസരം കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ ഷിബു ബേബി ജോൺ മന്ത്രിയായതിനു ശേഷമാണ് അവിടെ മത്സരിക്കാനിറങ്ങിയത്. വിജയപിള്ള പോലൊരു വ്യക്തിയോട് അദ്ദേഹം പരാജയപ്പെടുന്നു. അതിനുശേഷം ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയപിള്ള മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മകൻ സുജിത്ത് മത്സരിക്കുന്നു, അദ്ദേഹത്തിനോടും ചവറയിൽ പരാജയപ്പെടുന്നു. ചവറയിൽ പരാജയപ്പെടാൻ കാരണം ആർ എസ് പിക്ക് അവിടെ വേരോട്ടം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിനും അവിടെ വേരോട്ടമില്ല. പിന്നെ എങ്ങനെയാണ് ആർ എസ് പിക്ക് ഈ ഇരവിപുരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചവറ ആയിക്കോട്ടെ ഇനി തിരിച്ചു പിടിക്കാൻ കഴിയുക? നിങ്ങൾ നേതാക്കന്മാരെല്ലാം ഒരു നിങ്ങൾ നേതാക്കന്മാരെല്ലാം നിങ്ങളുടെ ജീവിതം സേഫ് ആക്കിയപ്പോൾ പാർട്ടിയെ വളർത്താൻ നിങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും പരിതാപകരമാണ്. ഈ പറയുന്ന ഒരു മുന്നണി യോഗം ചേർന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും? ശരിയാണ്, നിങ്ങൾക്ക് ശ്രമങ്ങൾ നടത്താം. പക്ഷേ ശ്രമങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ മതത്തിന്റെ ചട്ടക്കൂട് വിട്ട് പുറത്തു വരാൻ തയ്യാറാകുന്നില്ല. അതിൽ ആർ എസ് പി മാത്രമാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത്. ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ആർ എസ് പി. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീഗ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ജോസഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം ജാതി മതങ്ങളെ കൂടുതൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പുറത്താക്കിയപ്പോൾ ഓർത്തഡോക്സ് വിഭാഗക്കാരെല്ലാം കട്ടക്കലിപ്പിലാണെന്നാണ് പുറത്തു വരുന്നത്. അതുപോലെ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയപ്പോൾ എൻ എസ് എസ് കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി അകലാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ ജോസഫിന് കോട്ടയം മേഖലയിലുള്ള എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ജാതിമത സമവാക്യങ്ങളെല്ലാം അപ്പാടെ തെറ്റിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പോരാത്തതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ജാതി മതങ്ങൾക്ക് പുതുതലമുറയ്ക്ക് മേൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലൊക്കെ എങ്ങനെയാണ് യു ഡി എഫിനോ യു ഡി എഫിലെ ഈ മുന്നണികൾക്കൊക്കെ തിരിച്ചു വരാൻ കഴിയുക? കോൺഗ്രസിന്റെ പ്രതീക്ഷകളൊക്കെ വലുതാണ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണാൻ ആർക്കും ഈ നാട്ടിൽ ഒരു പരിമിതിയുമില്ല. എത്ര വേണമോ കാണാം. പക്ഷേ ആത്യന്തികമായി അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇതിൽ നിന്ന് പുറത്തു ചാടണമെന്നുണ്ടെങ്കിൽ ആദ്യം അടിമുടി നവീകരിക്കപ്പെടും. ഈ പറയുന്ന നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് നയങ്ങളും ഇരട്ട മുഖങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ അത്തരം ആൾക്കാരെ പരിപൂർണമായി മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരണം. എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ കൃത്യമായി ഈ സംവിധാനങ്ങളിലൊക്കെ ദൃശ്യമാകത്തുള്ളൂ.